ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ സിംഗിൾ ഫേസ് ഡി ബി, അതായത് നമ്മൾ ചെറിയൊരു വീടൊക്കെ വെക്കുന്ന സമയത്ത് സിംഗിൾ ഫേസ് ഡി ബി ആണ് വെക്കുന്നത്. അപ്പോൾ സിംഗിൾ ഫേസ് ഡി ബി 16 വേടിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വലിച്ചിരിക്കുന്ന സർക്യൂട്ടുകൾ എങ്ങനെയാണെന്നും സർക്യൂട്ടുകൾ എങ്ങനെയൊക്കെയാണ് വലിച്ചിരിക്കുന്നത്, എത്ര പൈപ്പുകൾ കാര്യങ്ങളാണ് എന്ന ഡീറ്റെയിൽസ് വീഡിയോ, പിന്നെ അതിൻ്റെ വയറിൻ്റെ കളർ കോഡൊക്കെയാണ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തിൽ, ഏകദേശം 1 മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ ഈ വയറുകളെല്ലാം, സർക്യൂട്ടിൻ്റെ വയറുകളെല്ലാം ഇടേണ്ടത്. കാരണം നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ, അതായത് വയറെല്ലാം ഒതുക്കി കറക്റ്റായിട്ട് നീറ്റായിട്ട് ഡിസ് ചെയ്ത് നമ്മളീ പറഞ്ഞ രീതിയിൽ കർവ് ചെയ്ത് മൊത്തം ഡി ബി മൊത്തം കർവ് ചെയ്തിട്ടാണ് ഫേസ്, ന്യൂട്രൽ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തിരിച്ചു കൊടുക്കുന്നത്. മിനിമം 1 മീറ്ററെങ്കിലും നമ്മൾ ഇട്ടിരിക്കണം. അതൊരു അധിക ചിലവായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് നമുക്ക് ലൈഫ് ലോങ്, അതായത് വീടുള്ള കാലം വരെ ലൈഫ് ലോങ് ഒരു കംപ്ലയിൻറ്റോ കത്ത് പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതല്ല, തൊട്ടടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കാര്യങ്ങൾ വയർ ഇട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്തൊരവസ്ഥ വരും. പിന്നെ ഡി ബി തുറന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ തന്നെ അതേ ലെവലിൽ തന്നെയായിരിക്കും വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുക. അപ്പോൾ ഇൻഡക്ഷൻ കറണ്ട് കത്തുപിടിക്കൽ കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നീറ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ 1 മീറ്റർ ലെങ്ത്ത് എന്തായാലും വയർ ലെങ്ത്ത് നീട്ടിയിട്ടിരിക്കണം. പിന്നെ നമുക്ക് സർക്യൂട്ടുകൾ നോക്കാം. ഇതെല്ലാം തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ റൂമുകളിൽ നിന്ന് വന്നിരിക്കുന്ന സർക്യൂട്ടുകളാണ്. എല്ലാ റൂമുകളിൽ നിന്നും, കിച്ചണിൽ നിന്നും, ഹാളിൽ നിന്നും എല്ലാ സർക്യൂട്ടുകളാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ വലിക്കുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. ഇതാണ് നമ്മുടെ 5 വയറാണ് വരുന്നത്. ഫേസ് 2.5, റെഡ്, ബ്ലാക്ക് വരുന്നത് ന്യൂട്രൽ, എർത്ത് വരുന്നത് 1.5, പിന്നെ വരുന്ന 1.5 മഞ്ഞ, ഇൻവെർട്ടർ 1.5 നീല, മാസ്റ്റർ. ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന സർക്യൂട്ട്. ഇതാണ് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ വലിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന 5 വയറുകളാണ് അത് മെയിൻ സർക്യൂട്ടുകൾ, അതായത് റൂമിൻ്റെ സർക്യൂട്ട് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ഹാളിലേക്ക് വരുന്ന സർക്യൂട്ടുകൾ, എല്ലാ സർക്യൂട്ടുകളും ഒറ്റ സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ച ഈ 5 വയറാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പവർ സർക്യൂട്ടുകൾ. പവർ സർക്യൂട്ടുകൾ നമ്മൾ കിച്ചണിലേക്കൊക്കെ നമ്മൾ നേരത്തെ വലിച്ച ഒരു സർക്യൂട്ടിൽ ഈ 5 വയർ കൂടാതെ എ സിക്കും പവർ പ്ലഗിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഫേസും ന്യൂട്രലും കൂടി നമ്മൾ വലിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ റൂമിലേക്ക് 5 വയർ, ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, അത് കൂടാതെ എസിയുടെ ഫേസ് ന്യൂട്രലും കൂടി എക്സ്ട്രാ വലിക്കും. പിന്നെ വാട്ടർ ഹീറ്ററും നമ്മൾ എക്സ്ട്രാ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു വയർ, 2 വയറും കൂടി ഫേസ് ന്യൂട്രലും നമ്മൾ വാട്ടർ ഹീറ്ററും റൂമിൻ്റെ വാട്ടർ ഹീറ്ററിന് കൊടുക്കും. അപ്പോൾ കോമൺലി നമ്മൾ വലിക്കുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, അതുപോലെ തന്നെ എസിക്ക് ആണെങ്കിൽ ഫേസ്, ന്യൂട്രൽ. നമ്മൾ പിന്നെ വരുന്ന പവർ പ്ലഗ്, പവർ പ്ലഗും മോട്ടറിൻ്റെ സെക്ഷൻ ആണെങ്കിലും ഫേസ്, ന്യൂട്രൽ, ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റുകൾ നമ്മൾ വലിച്ച് കൊണ്ടുവരുന്ന പൈപ്പാണ് ഈ കാണുന്നത്. ഇതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്യാനും ലിങ്ക് ചെയ്ത് ഇതിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എർത്തുകളെല്ലാം ഡിവൈഡ് ചെയ്തെടുത്ത് എർത്തിൻ്റെ റോഡിലേക്ക് കൊടുത്ത് പിന്നെ ആ എർത്ത് റോഡിൽ നിന്ന് നേരെ നമ്മുടെ മീറ്റർ ബോക്സിൻ്റെ താഴെ നമ്മൾ എർത്ത് ചെയ്യാൻ കൊണ്ടുപോയിക്കുന്ന ഏരിയയിൽ കൊടുക്കും. ന്യൂട്രലുകളെല്ലാം ലിങ്ക് ചെയ്ത് ഒന്നിച്ച് ന്യൂട്രലിൻ്റെ ലിങ്കിൽ കൊടുക്കും. പിന്നെ ഫേസുകളെല്ലാം ഒന്നിച്ച് ലിങ്ക് ചെയ്ത് നമ്മൾ എം സി ബികളിൽ കൊടുക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വലിക്കുന്ന സർക്യൂട്ട് 2.5 ഫേസ്, ന്യൂട്രൽ, 1.5 എർത്ത്, 1.5 ഇൻവെർട്ടർ, 1.5 അതുപോലെ തന്നെ മാസ്റ്റർ. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് വലിക്കുന്നത്. അതിൻ്റെ കളർ കോഡ് ഞാൻ പറഞ്ഞു. ഫേസ്, ന്യൂട്രൽ, എർത്ത് എന്ന് പറയുന്നത് ഫേസ്, റെഡ്, ബ്ലാക്ക്, ന്യൂട്രൽ, എർത്ത് എന്ന് പറയുന്നത് ഗ്രീൻ, പിന്നെ വരുന്നത് ഇൻവെർട്ടർ സെക്ഷൻ എന്ന് വെച്ചാൽ മഞ്ഞ വയർ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മാസ്റ്റർ എന്ന് വെച്ചാൽ നീല വയർ. ഇതാണ് നമ്മുടെ കളർ കോഡും കാര്യങ്ങളും വരുന്നത്. ഇനി കളർ കോഡ് അനുസരിച്ച് വലിച്ചിട്ടാൽ ഒരുവിധം കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ സ്വിച്ച് പിടിപ്പിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ വേറെ ആര് വന്നാലും, നമ്മുടെ വീട്ടിൽ വേറെ ആര് വന്നാൽ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ, ഇന്ന ഇലക്ട്രീഷ്യൻ വേണം നിർബന്ധമില്ല, ആര് വന്നാൽ കൂടിയും നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. കളർ കോഡാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ് ഏറ്റവും ഉത്തമം. കാരണം ഒരു ഇലക്ട്രീഷ്യൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇലക്ട്രീഷ്യന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരരുത്. ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമാണ് നമ്മുടെ വീടിന് ഏറ്റവും നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. Our first time, our first date. You're so fine.